بسم الله العظيم القدر الدين الشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيق إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما صدق الله مولانا العلي العظيم اذكروا محاسن موتاكم وكفوا عن مساويهم او كما قال صدق رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني السلام عليكم ورحمة الله وبركاته ഏറ്റവും ബഹുമാനവും സ്നേഹ ആദരവുകളും നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷനും നമ്മുടെയൊക്കെ ആത്മീയ ധാർമ്മിക നേതൃത്വമായ ജാമിയ സഅദിയ ശരീഅത്ത് കോളേജിലെ വൈസ് പ്രിൻസിപ്പാളും ആധികാരികമായി ശരീഅത്തിൻ്റെ നിയമങ്ങൾ ഈ ഉമ്മത്തിൻ്റെ മുമ്പിൽ അതിൻ്റെതായ ഹഖ് പോലെ പ്രഖ്യാപിക്കാനും പറയാനും മഹാനായ താജുൽ ഉലമയിൽ നിന്ന് പഠിച്ച് അവരുടെ വലിയ അനുഗ്രഹം വാങ്ങി അവർ തന്നെ ആദ്യമായി ഖാളിയായി ഉടുപ്പിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒന്നരായ ബേക്കൽ ഉസ്താദ് മറ്റ് പണ്ഡിത നേതാക്കൾ ഉമറ നേതാക്കൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആധികാരിക സംഘടന നേതാക്കൾ പ്രവർത്തകന്മാർ ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ ഈ നാട്ടുകാർ പരിസര നാട്ടുകാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും നമ്മുടെ സംഘടനാ കുടുംബങ്ങളെയും സഹായികളെയും എല്ലാവരെയും അള്ളാഹു പൊരുത്തപ്പെടുന്ന അവൻ ഇഷ്ടപ്പെടുന്ന അവസാനം ഹുസ്നുൽ ഖാത്തിമത്ത് കിട്ടി മരിക്കുന്ന സജ്ജനങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ രണ്ട് വലിയ വ്യക്തിത്വങ്ങളെ അഥവാ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് രണ്ട് നേതൃത്വം വേണം എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. ആ രണ്ട് നേതൃത്വം ഉണ്ടെങ്കിലേ ഈ സമൂഹത്തിന് ഈ ഉമ്മത്തിന് നിലനിൽപ്പുള്ളൂ എന്നും ആ രണ്ട് നേതൃത്വം നാശപ്പെട്ടു പോയാൽ അവർ അവർ റൂട്ടിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ ഈ നാടും ഈ സമൂഹവും നശിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുന്നറിയിപ്പ് നൽകിയ അഥവാ ഉലമാ ഉമറാ
Sinfani min ummati idha salaha salaha an-nasu kulluhum wa idha fasada fasada an-nasu kulluhum al-ulama'u wal-umara'u yannu Nabi sallallahu alayhi wa sallam paranyu രണ്ട് വിഭാഗം എൻ്റെ ഉമ്മത്തിൽ നിന്ന് നന്നായാൽ, എന്താണ് ഈ സ്വലാഹിയത്ത്, ഈ നന്നാവുക എന്ന് പറഞ്ഞാൽ എന്ത്? ആരാണ് രണ്ട് വിഭാഗം? ഒന്ന് ഉലമാ, മറ്റൊന്ന് ഉമറാ. മുമ്പിൽ ഉലമാ നിൽക്കണം, തൊട്ട് പിന്നിൽ ഉമറാ നിൽക്കണം. ഉലമാഇനെ പിന്നിൽ നിർത്തി ഉമറാ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് ശമ്പളം തരുന്നതും ഭക്ഷണം തരുന്നതൊക്കെ ഞങ്ങളാണ്, നിങ്ങൾ ഞങ്ങളെ ബാക്കിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞ് ഉമറാ ഉലമാഇനെ ഓവർടേക്ക് ചെയ്താലും അത് നാശം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു. ഒന്നിച്ചിട്ട് ഒരേപോലെ പോയാലും പറ്റൂല. എന്തുകൊണ്ട്? ഇനി ഞാൻ മംഗലാപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് പറഞ്ഞു, അതുപോലെ അതിനുശേഷം ഒരു പ്രസംഗത്തിലും, ഈ ദീനിന് വലിയ അപകടമുണ്ടാക്കുന്നത് അള്ളാഹുവിൻ്റെ ദീൻ ഞങ്ങൾക്ക് അറിയില്ല എന്ന ബോധമില്ലാത്ത അഭ്യസ്ത വിദ്യർ. അഭ്യസ്ത വിദ്യരെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തുകയില്ല, അവർ നമുക്ക് വേണം. ഇവിടെ മുസ്ലിം ഭരണാധികാരികൾ, അഡ്വക്കേറ്റുമാർ, ഡോക്ടർമാർ എല്ലാം ഈ ഉമ്മത്തിൽ വേണം. പക്ഷേ അവർ ഞങ്ങൾ ദീനിൻ്റെ ആധികാരികമായ വിഷയങ്ങൾ പറയേണ്ടവർ അല്ല എന്ന ബോധം ആ അഭ്യസ്ത വിദ്യരായ നേതാക്കൾക്ക് ഉണ്ടാവണം. ആ നിലക്ക് ഉണ്ടായില്ലെങ്കിൽ അവരെ കൊണ്ട് ഈ ദീൻ നശിക്കും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ആ നിലക്ക് രണ്ട് വിഭാഗം ഉലമാഉം ഉമറാഉം ഇവിടെ നന്നായാൽ സലഹന്നാസു കുല്ലുഹും ഈ നാടും പരിസര നാടും ഈ ലോകവും മുഴുവനും നന്നായി. ആ രണ്ട് വിഭാഗം മോശപ്പെട്ടാൽ ഈ സമൂഹവും നാടും മുഴുവനും നശിച്ചു. പിന്നെ പാർട്ടിക്ക് കണക്കുണ്ടാവില്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവൂല, ഒക്കെ നശിച്ചു ഈ രണ്ട് വിഭാഗം. ഈ വലിയൊരു ജവാബ്ദാരി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലമാഇനക്കും ഉമറാഇനക്കും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വലിയ ജവാബ്ദാരി നിർവഹിച്ചുകൊണ്ട് നമുക്ക് മാതൃ കാണിച്ച് നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ മഹാനായ താജുൽ ഉലമ അല്ലാഹു അവരെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ജാതി മത ഭേദമന്യേ മഹാനായ താജുൽ ഉലമയെ അറിയാത്തവരും മനസ്സിലാക്കാത്തവരും ഇല്ല. മഹാനായ ശംസുൽ ഉലമ അള്ളാഹു അവരെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, അവർ തന്നെ നന്ദി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങളോട് ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞത്, കണ്ണൂർ ജില്ലക്കാരനായ ഇപ്പോൾ നമ്മുടെ ജാമിയ സയ്യിദിയിലെ ബോർഡിംഗ് മദ്രസയിൽ സദറായ ഒരു ദാരിമി ഉസ്താദിനോട് ശംസുൽ ഉലമ പറഞ്ഞു, നിങ്ങൾ ഉള്ളാളത്തെ തങ്ങളെയോ മറ്റുള്ള ഉലമാക്കളെയോ സുന്നത്ത് ജമാഅത്തിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമസ്തയിലുണ്ടായ വിഷയത്തെപ്പറ്റി വിദ്യാർത്ഥികളായ നിങ്ങൾ അതിൽ ഇടപെടുകയോ മഹാനായ ഉള്ളാളത്തെ കുഞ്ഞിക്കോയോ തങ്ങളെ അല്ലെങ്കിൽ അതുപോലുള്ള പണ്ഡിതന്മാരെ പറ്റി നിങ്ങൾ ഒരു ചർച്ചയും പറയാനോ അല്ലെങ്കിൽ അവരെ പറ്റി വിമർശിക്കാനോ പാടില്ല. ആ പറഞ്ഞ ശംസുൽ ഉലമ വഫാത്തായെങ്കിലും അത് കേട്ട മുതഅല്ലിമീങ്ങൾ, അന്നത്തെ മുതഅല്ലിമീങ്ങൾ പണ്ഡിതന്മാരായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തിയത് ആ നിലക്ക് മഹാനായ താജുൽ ഉലമേ അംഗീകരിക്കാത്ത ഉലമാക്കൾ നേതൃത്വം ഇല്ല. അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹം കൊണ്ട് ഈ കർണാടകത്തിൻ്റെ മണ്ണിൽ നമ്മെ എല്ലാവരെയും ഈ ഒരു ഇസ്സത്തിലും
ഈ നിലക്ക് ആ മഹാനായ താജുൽ ഉലമയെ അനുസ്മരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പേര് എപ്പോഴും ഇവിടെ നിലനിർത്തി വരുന്ന താജുൽ ഉലമ മെമ്മോറിയൽ അല്ലേ എഡ്യൂക്കേഷൻ സെന്റർ അല്ലേ, ഇൻഷാ അല്ലാഹ് ആ ഒരു വലിയൊരു ബോർഡ്, ആ വലിയൊരു കമാൻഡ് ആ ഖിയാമത്ത് നാൾ വരെ ഇവിടെ അള്ളാഹു നിലനിർത്തി തരും. അതിലേക്കും ഒരു നേർച്ച വെച്ചിട്ട് നോക്കാണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു നീ നോക്കണ്ട,